ഇസ്ലാമിക ലോകത്തറിയപ്പെടുന്ന, പണ്ഡിത ലോകത്തറിയപ്പെടുന്ന അൽ ഇമാമുൽ കബീറുൽ അലം, ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനാണ് അഷ്ഹറുൽ മുഅവ്വിഖീൻ എന്ന് പറയുന്നത്. അംഗവൈകല്യങ്ങളിൽ പ്രസിദ്ധനായ ഒരു ഇമാമുണ്ട്. അബു ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു, അബു ഖിലാബ പണ്ഡിതനാണ്, ആലിമാണ്, പക്ഷേ രണ്ട് കൈയും രണ്ട് കാലും വർക്ക് ചെയ്യില്ല, കണ്ണിന് കാഴ്ചയുമില്ല. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവർ ഈ ചരിത്രം ഉദ്ധരിച്ചു. ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ കിതാബു സിഖാത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന മഹാനായ ഒരു യോദ്ധാവ് ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ ഒരു ടെന്റിന്റെ അരികത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ ഇങ്ങനെ ഓതുന്നത് കേൾക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നു. അത് ഈ മഹാനായ അബു ഖിലാബ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലു അബു ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു എന്താ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബി ഔസിഅനീ അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ وأن عمل صالحا لكي അനുഗ്രഹങ്ങൾ അതിനെല്ലാം ശുക്ർ ചെയ്യാൻ, നന്ദി പറയാൻ, അൽഹംദുലില്ല പറയാൻ, അല്ലാഹുവേ നിനക്ക് ശുക്ർ എന്ന് പറയാൻ ഒരുപാട് തൗഫീഖ് ചെയ്യണേ റബ്ബേ, എനിക്ക് ഒരുപാട് നിഅമത്ത് നീ തന്നില്ലേ, ഇതൊക്കെ അൽഹംദുലില്ല പറയാൻ തൗഫീഖ് താ റബ്ബേ, വേറൊന്നും പറയാതെ അൽഹംദുലില്ല പറയണം, അതിന് തൗഫീഖ് താ. وأن نعمل صالحا ترضاه റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. وأدخلني برحمتك في عبادك الصالحين, നിന്റെ കരുണയാൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തി തരേണമേ എന്ന് മഹാനായ അബു ഖിലാബത്തുൽ ജർമി തങ്ങൾ ഇങ്ങനെ ദുആയിരക്കാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവര് പറയാൻ ഞാൻ അടുത്ത് ചെന്ന് നോക്കി ആരായി പറയണത്. ചെന്ന് നോക്കുമ്പോ രണ്ട് കണ്ണും കാണാത്തൊരു മനുഷ്യനാണ് ഈ പറയണത്, രണ്ട് കൈയും രണ്ട് കാലും വർക്ക് ചെയ്യണില്ല, ക്ഷയരോഗം ബാധിച്ചതാണ്, കണ്ണിന് കാഴ്ചയില്ല. യാ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോ ഇത്രയെല്ലാം പരീക്ഷണങ്ങൾ ശരീരത്തിൽ കിടക്കുന്ന ആള് നമുക്കത് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു കയ്യിൽ കേടെന്നാൽ എന്താ അവസ്ഥ? ഒരു സ്ട്രോക്ക് വന്ന ഒരു സൈഡ് അങ്ങ് പോയി പോകും അല്ലേ, പിന്നെ പഴയ പോലെ റെഡിയായി കിട്ടണമെങ്കിൽ എത്ര പാടാണ്. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾക്ക് അല്ലാഹു നൽകിയ അനു. അപ്പൊ ഇങ്ങനെ പറയും, എന്റെ കാലിപ്പോ പോയതുകൊണ്ട് അല്ലേ ഇപ്പൊ എല്ലാ ഭക്തനും ഞാൻ പള്ളിയിൽ പോയേനെ, എന്റെ കൈ പോയതുകൊണ്ട് അല്ലേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സഹായത്തിനൊക്കെ ഞാൻ നിന്നു കൊടുത്തേനെ. അത് കിട്ടിയ കാലത്ത് നമുക്ക് തോന്നിയിട്ടില്ല, പോയപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. اللهم عرفنا النعمة بدوامها لا بزوالها എന്ന് മഹാന്മാർ ദുആ ചെയ്യും. അല്ലാഹുവേ അനുഗ്രഹങ്ങൾ നീ എടുത്തുകൊണ്ടുപോകാതെ അത് നിലനിർത്തി തന്നുകൊണ്ട് അതിൻ്റെ വില മനസ്സിലാക്കി തരണമേ. നമുക്കൊന്നും പലതിൻ്റെയും വില അറിയില്ല, നമ്മൾ ഇല്ല 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 എന്നുള്ള ഈ ഇല്ലപ്പാട്ടുണ്ടല്ലോ, എനിക്കതില്ല, എനിക്കത് കിട്ടിയിട്ടില്ല, അങ്ങനല്ല ഇങ്ങനല്ല. ഈ ഇല്ലപ്പാട്ട് നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നിഅമത്ത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാലാണ് മനസ്സിലാവുക. പഠിച്ചോനെ അതൊക്കെ ഉണ്ടായപ്പോ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. അബു ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു, അല്ലാമ അബു ഖിലാബ, സമാർക്ക് കിതാബ് ഓതുമ്പോൾ കാണുന്ന വാക്കാണ് അബു ഖിലാബ. ഫിഖ്ഹിന്റെ മസലകളിൽ ഹദീസിൽ ഒക്കെ കാണാൻ പറ്റും അബു ഖിലാബ തങ്ങളെ. രണ്ട് കണ്ണുമില്ല, രണ്ട് കായുമില്ല, രണ്ട് കാലുമില്ല, അങ്ങനത്തെ മഹാനായിരുന്നു. അദ്ദേഹമാണ് ഈ ദുആ അർക്കണത്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സൂറത്തുൻ നംലിലെ, റബ്ബി ഔസിഅനീ അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. ഇത് കേട്ടു നോക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവർ ചെന്ന് ചോദിച്ചു, യാ അബ്ദുല്ലാഹ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അലാ അയ്യി ഷൈഇൻ തഹ്മദുല്ലാഹ്, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിന് നന്ദി പറയേണ്ടത്, എന്തിനാ നിങ്ങൾ നന്ദി പറയുന്നത്? ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കലെ റബ്ബേ, നന്ദി പറയുന്ന ആളാക്കണേ റബ്ബേ, എന്റെ നന്ദി നീ സ്വീകരിക്കണേ, പഠിച്ചവനെ നിനക്ക് ശുക്ര ചെയ്യുന്നവനാക്കണേ. രണ്ട് കണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ, രണ്ട് കയ്യും ഇല്ല, അവിടെ കടന്നോർത്ത് കടന്നിട്ടായി പറയുന്നത് ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്ന്.
അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതെന്നറിയുമോ? അള്ളാഹു പർവ്വതങ്ങളായ പർവ്വതങ്ങൾ മുഴുവൻ എന്റെ മേൽ മറിച്ചിട്ടു എന്ന് വിചാരിക്കട്ടെ. സമുദ്രങ്ങളായ സമുദ്രങ്ങളിലെ വെള്ളമൊക്കെ കരകവിഞ്ഞൊഴുകി, എല്ലാ സമുദ്രങ്ങളും കൂടി എന്നെ മുക്കിക്കളഞ്ഞു എന്നിരിക്കട്ടെ. അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലുന്ന, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ചൊല്ലുന്ന ഈ നാവിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ടാകുമോ? അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും, മലവ തന്നെ മറിച്ചിട്ടാൽ പോലും നാവിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നാവിന്റെ ശുക്ർ നമുക്കൊരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. അബൂഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അദ്ദേഹം പറയാ, നമ്മൾ അല്ലാഹുവിന്റെ ചതച്ചരച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും നാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കതിന് ശുക്ർ ചെയ്യേണ്ടി വരും. ആ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നൊരു നാവുണ്ടെങ്കിൽ ആ നാവിന് ശുക്ര ചെയ്യാൻ നമ്മുടെ ജീവിതകാലം എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതുകൊണ്ടൊന്നും ആ ശുക്രന് പകരാവില്ല, നമ്മൾ നന്ദി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് റബ്ബി ഔസിഅനി അന്ന അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. അബൂ ഖിലാബത്തുൽ ജർമി റളിയല്ലാഹു അൻഹു നാവ് കൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകുമോ? എന്റെ മകനെ 3 ദിവസമായി എനിക്ക് കാണാനില്ല. ഈജിപ്തിൽ വെച്ച് നടന്നത്, ഈജിപ്തിൽ കെയ്റോയിലാണോ അലക്സാണ്ട്രിയിലാണോ മൻസോറയിലാണോ തൊന്തയിലാണോ അതൊന്നും നമുക്കറിയില്ല. ഈജിപ്തിൽ എന്നാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത്. അപ്പോ എന്റെ മോനെ കാണാനില്ല, മോനാണ് എനിക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടു തന്നിരുന്നത്. വഖാന യുഅഖിലുനി, എന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു തന്നിരുന്നതും എന്റെ മകനായിരുന്നു. ആ മകനെ കാണില്ല. നിങ്ങൾ എന്റെ മോനെന്ന് തപ്പി നോക്കി കണ്ടുപിടിച്ചു തരുമോ ചോദിച്ചു. അപ്പൊ ഈ അബ്ദുല്ലാഹി മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാ പിന്നെ ഉപകാരം ചെയ്യാൻ? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇങ്ങനെ ഒരു സഹായങ്ങൾ, ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ലാതെ ആരെ സഹായിക്കുക? അതുകൊണ്ട് ഞാൻ റെഡിയാണ്. ആ മഹാൻ അവിടെ തന്നെ ഇരുത്തിയിട്ട് പോയി. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു ചെന്നപ്പോഴേക്കും ഒരു കുട്ടി ഏതോ മൃഗം കടിച്ച് എല്ലുകളായി അവിടെ എല്ല് കാണുന്നുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മരിച്ചു കിടക്കുകയാണ്. 3 ദിവസമായിട്ടുണ്ട്. പടച്ചോനെ, ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് ഇത് ചെന്ന് പറഞ്ഞു കൊടുക്കുക? 3 ദിവസമായിട്ട് മോനെ കാണില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ദ്വാരക്കണത് റബ്ബെ നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നാവ്, എനിക്ക് ശുക്ർ നൽകി, അതിന് തോഫീക്ക് തരണേ പടച്ചോനെ. നമ്മളൊക്കെ ആണെങ്കിൽ വാവിട്ട് കരയൂലേ ഉള്ളൂ, നിന്റെ കുട്ടിനെ കാണാമല്ലോ എന്നല്ലേ പറയുള്ളൂ. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണമെന്ന് ഓർമ്മ വരുമോ നേരത്തെ? റബ്ബേ, ഈ മനുഷ്യനോട് ഞാൻ ഇതെങ്ങനെ ചെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് ചിന്തിച്ചു.